നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വനിതാ ദിനം ആഘോഷിക്കുകയുണ്ടായി. പരിപാടിയുടെ ഉദ്ഘാടനം ദേവകി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക്സ് ഫൗണ്ടർ ആൻഡ് CEO LT ലക്ഷ്മി നിർവഹിക്കുകയും അധ്യക്ഷസ്ഥാനം ശ്രീ വിദ്യാധിരാജ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് അധ്യാപിക ലക്ഷ്മി കൃഷ്ണ വഹിക്കുകയും ചെയ്തു. മുഖ്യാതിഥിയായി സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഐശ്വര്യ അമൃത് സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഈ വർഷത്തെ വിമൻസ് ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, കുടുംബം എന്നീ മേഖലകളിൽ സ്ത്രീകൾ നേടിയെടുത്ത വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ ദിവസം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എല്ലാ വനിതകൾക്കും വനിതകളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും തന്നെ വനിതാ ദിന ആശംസകൾ. അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മിക്കവാറും എല്ലാ രോഗങ്ങളും ഒരു 95-99% വരെ നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിത ശൈലി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു ശതമാനം രോഗങ്ങൾ മാത്രമാണ് ബാക്ടീരിയ കൊണ്ട്, വൈറസ് കൊണ്ട്, ഫംഗസ് കൊണ്ട്, പ്രോട്ടോസോ കൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. March 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. എനിക്ക് തോന്നുന്നു 1975 തൊട്ടാണ്, 1975 തൊട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം March 8 ആചരിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്ത് അത് അങ്ങനെ ഒരു ദിനമായി, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ദിനമായി ആചരിച്ചു വരുന്നത്. ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഹോസ്പിറ്റൽ തീരുമാനിച്ചതെല്ലാം വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. എന്തായാലും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എനിക്ക് ഇന്ന് നടക്കാനോ ബെൻഡ് ചെയ്യാനോ ജോലി ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങി ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല ആശ്വാസമുണ്ട്. നന്നായിട്ട് ഇപ്പൊ ഫ്രീ ആയി ബാക്ക്. വളരെയധികം നന്ദി ഡോക്ടർക്കും, വളരെ ഇമ്പ്രൂവ്മെന്റ്, നല്ല ആശ്വാസമുണ്ട് എനിക്ക്.